ഹായ് നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് അർഹതയില്ലാത്തവർ ചില സ്ഥാനങ്ങളിൽ എത്തിപ്പെടുന്നു. ഏതൊരു വ്യക്തിയാണോ ഒരു സ്ഥാനത്ത് ഇരിക്കാൻ അർഹൻ, ആ വ്യക്തി അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ആ സമൂഹത്തിന് ദോഷം ചെയ്യും, ആ സമൂഹത്തിൻ്റെ തുലനത നഷ്ടപ്പെടും. ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചം വിതറുന്ന ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു ഉപദേശം ഭഗവത്ഗീതയിലുണ്ട്. അതാണ് ഈ വീഡിയോയ്ക്ക് ഇൻസ്പിറേഷനായത്. നിങ്ങൾ ചാതുർവർണ്ണയം എന്ന് കേട്ടിട്ടുണ്ടാവും. ചാതുർവർണ്ണയം എന്ന് പറയുന്നത് മനുസ്മൃതിയിലുള്ള ഒരു പരാമർശമാണ്. ഞാനീ മനുസ്മൃതിയും ഭഗവത്ഗീത ഒന്നും മുഴുവൻ വായിച്ചിട്ടില്ല, വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ചൊക്കെ അല്പസ്വല്പമൊക്കെ ഓടിച്ചു നോക്കിയിട്ടേ ഉള്ളൂ, സമയം കിട്ടാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും മുഴുവനും വായിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പോൾ മനുസ്മൃതിയിൽ പറയുന്ന ചാതുർവർണ്ണയം നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ഒന്നാണ്. അത് നിറത്തിൻ്റെ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയുള്ള ഒരു തരംതിരിവാണ്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയുള്ള തരംതിരിവ്. എന്നാൽ ഇതേ കാര്യം ഭഗവത്ഗീതയിൽ പരാമർശിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിലെ പരാമർശം അതിൻ്റെ യഥാർത്ഥ അർത്ഥം കൽപ്പിച്ചുകൊണ്ടാണ്. അതായത് ഈ ചാതുർവർണ്ണ്യമല്ല, ചതുർഗുണങ്ങളാണ്. ഒരു വ്യക്തി അയാളുടെ കർമ്മമേഖല തിരഞ്ഞെടുക്കുവാനായിട്ട് ഉപയോഗിക്കേണ്ടത് ഈ ചതുർഗുണങ്ങളാണ്, ഈ നാല് ഗുണങ്ങൾ. ഈ നാല് ഗുണ, അതായത് ഒരു ഒരു മനുഷ്യരുടെ മൊത്തത്തിലുള്ള അവരുടെ കർമ്മമേഖലകളെ നാലായിട്ട് ഭഗവത്ഗീതയെ തരംതിരിച്ചിരിക്കുന്നു. അതിൽ പറയുന്നത് എല്ലാ മനുഷ്യരെയും ദൈവമാണ് സൃഷ്ടിച്ചത്, എല്ലാ മനുഷ്യരും തുല്യരാണ്, സമന്മാരാണ്. ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിൽ ഏറ്റക്കുറച്ചിലില്ല. അങ്ങനെയാണ് എല്ലാ മനുഷ്യർക്കുമുള്ള സ്ഥാനം. ഒരാൾ രാജാവായാലും മറ്റൊരാൾ പ്രജയായാലും ദൈവത്തിൻ്റെ മുമ്പിൽ രണ്ടുപേരും മനുഷ്യരാണ്, രണ്ടുപേരും മനുഷ്യരാണ്, നമുക്ക് പറയാം, വ്യത്യാസമില്ല. പക്ഷേ എല്ലാ മനുഷ്യരും തുല്യരാണെങ്കിലും എല്ലാ മനുഷ്യരുടെയും ഗുണങ്ങൾ തുല്യമല്ല, രണ്ടും രണ്ടാണ്. അതായത് മനുഷ്യൻ്റെ പിന്നെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവനൊരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ അവൻ്റെ പദവി തമ്മിൽ വ്യത്യാസമില്ല, എല്ലാവരും ഈക്വലാണ്. പക്ഷേ മനുഷ്യരുടെ ഗുണങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് യേശുദാസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, യേശുദാസ് ഒരു ഗായകനാണ്. അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ട് പാടാനുള്ള കഴിവുണ്ട്. അത് അദ്ദേഹം മൂർച്ചപ്പെടുത്തിയെടുത്തപ്പോൾ അദ്ദേഹം മഹാനായ ഗായകനായിട്ട് മാറി. ഈ സംഗീതം പഠിക്കാൻ ആർക്കും സാധിക്കും. പാട്ട് പാടാൻ കഴിയാത്തവർക്കും അല്ലെ അതിനുള്ള ജന്മസിദ്ധമായ കഴിവില്ലാത്തവർക്കും പോയി കഴിഞ്ഞാൽ അവർ സീറ്റ് കൊടുക്കുക, അവിടെ ഇരുന്ന് പഠിക്കാം. പക്ഷെ അങ്ങനെയുള്ളവർ പഠിക്കുന്നതും ജന്മസിദ്ധമായ കഴിവുള്ളവർ പഠിക്കുന്നതിനുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, യേശുദാസും അതുപോലെ തന്നെ മറ്റുള്ള സാധാരണ ഒരു ആ കഴിവില്ലാത്ത ഒരു ഗായകനും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഗുണങ്ങളെയാണ് ഭഗവത്ഗീത ചൂണ്ടിക്കാണിക്കുന്നത്, ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ ബോൺ ടാലൻറ്റുകൾ. അപ്പോൾ അതനുസരിച്ച് വേണം ഒരു വ്യക്തി അയാളുടെ കർമ്മമേഖല തിരഞ്ഞെടുക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇന്ന് എല്ലാ ജോലികളും നമ്മൾ നോക്കിക്കാണുന്നത് പണമുണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ട് മാത്രമാണ്. അത് ഏറ്റവും ഉദാത്തമായ ജോലി മുതൽ ഏറ്റവും ചെറിയ ജോലികൾ വരെ നോക്കിക്കാണുന്നത്. ഇവൻ ഭരണസ്ഥാനത്തിരിക്കുന്നവർ പോലും പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത്. ഒരു വ്യക്തി ഒരു ഡോക്ടറായിട്ട് മാറുന്നത്, പഴയകാലത്തൊക്കെ മാറിയിരുന്നത്, ആതുര സേവന രംഗം അവർക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ഒരാൾ അധ്യാപകനായിട്ട് മാറിയിരുന്നത് അധ്യാപനം അയാൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടും ആ പ്രവൃത്തിയെ സ്നേഹിച്ചിരുന്നതുകൊണ്ടുമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഒരു കാലത്ത് ഈ വക കാര്യങ്ങൾക്കൊക്കെ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ പുറകോട്ട് നോക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യർക്ക് കിട്ടിയിരുന്ന ബഹുമാനവും അവരുടെയൊക്കെ വിലയും നിലയും ഒക്കെ എത്രയോ ഉന്നതമായിരുന്നു. എന്നാൽ ഇന്ന് അത് എത്രയോ ഇണിഞ്ഞ് തകർന്നുപോയി. കാരണം എന്താണ്? ഗുണമില്ലാത്തവരെ ആ മേഖലകളിലേക്ക് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ നമുക്ക് ഭഗവത്ഗീതയിലെ ഈ ഒരു പർട്ടിക്കുലർ സന്ദേശം, ഇത് ഹിന്ദുക്കൾക്ക് മാത്രമായിട്ടുള്ള എന്തോ ഒരു സംഗതിയാണെന്നാണ് പൊതുവേ ഇപ്പം നമ്മൾ ഭഗവത്ഗീത അല്ലെങ്കിൽ ബൈബിൾ പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികൾക്കുള്ള ഏർപ്പാടാണ്, ഖുറാൻ പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കുള്ള ഏർപ്പാടാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതൊരു മോശമായിട്ടുള്ള പ്രവണതയാണ്. കാര്യം നമ്മൾ മതങ്ങളൊക്കെ അവിടെ എവിടെ ഉണ്ടെങ്കിലും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സഹകരിച്ചും പരസ്പരം കൊടുത്തും വാങ്ങിയും ഒക്കെയാണ് ജീവിക്കുന്നത്. അവിടെ മനുഷ്യർക്ക് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല.
മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെല്ലാം ഏത് മതക്കാരനും ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും ജോലി ചെയ്താലേ പൈസ കിട്ടുകയുള്ളൂ, എല്ലാവർക്കും വിശപ്പുണ്ട്, എല്ലാവർക്കും വിഷമമുണ്ട്, എല്ലാവർക്കും മോഹങ്ങളുണ്ട്. ഇതിനൊന്നും മതങ്ങൾ ഏത് മതത്തിലായാലും പ്രത്യേക വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ എല്ലാ മതങ്ങളിലും ഉള്ള കാര്യങ്ങളും എല്ലാ മനുഷ്യർക്കും ഉപയോഗമാകുന്ന തരത്തിൽ അതിനെ നമ്മളതിനെ ഉപയോഗപ്പെടുത്തണം. എല്ലാവർക്കും പ്രയോജനം വരത്തക്കിൽ നമ്മളതിനെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. നമ്മളതിനെ മാറ്റി നിർത്തരുത്. ഇപ്പോൾ ഇങ്ങനെയൊരു ക്ലാസിഫിക്കേഷൻ വളരെയധികം ജ്ഞാനികളാണ് സത്യം പറഞ്ഞാൽ ചാതുർവർണ്ണയം എന്ന് പറയുന്ന ആ കൺസെപ്റ്റ്, മനുസ്മൃതിയിലെ കൺസെപ്റ്റ് നമുക്കൊട്ടും അംഗീകരിക്കാൻ പറ്റാത്തപ്പോൾ ഭഗവത്ഗീതയിൽ എന്ന് പറഞ്ഞാൽ 100% സയന്റിഫിക് ആണ്, 100% എത്തിക്കലാണ്, അല്ലെങ്കിൽ റൈറ്റിയസ് ആണ്. ഒരു സമൂഹത്തിന് അങ്ങേയറ്റം ഗുണം ചെയ്യുന്ന വളരെ ഉദാത്തമായിട്ടുള്ള ഒരു ഉപദേശമാണ്. ഏതൊരു വ്യക്തി ഏതൊരു കർമ്മമേഖലയ്ക്ക് അനുയോജ്യനാണോ അയാൾ മാത്രം അവിടെ പോവുക, അയാൾ മാത്രമേ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനെ നാലായിട്ട് തരംതിരിച്ചിരിക്കുന്നതിൻ്റെ രീതി എന്ന് പറയുന്നത്, 1 ബ്രാഹ്മണർ, 2 ക്ഷത്രിയർ, 3 വൈശ്യർ, 4 ശൂദ്രർ. അപ്പോൾ ഇത് നമ്മൾ ഇതുവരെ ധരിച്ചു വെച്ചിരിക്കുന്ന ഇതെല്ലാം ഓരോ ജാതികളാണ് എന്നുള്ളതാണ്. ബ്രാഹ്മണ ജാതി, ക്ഷത്രിയ ജാതി, അങ്ങനെ അങ്ങനെ. നേരെ തിരിച്ച് നമ്മൾ ഭഗവത്ഗീതയുടെ 18-ാമത്തെ അധ്യായമാണ്, അതിൽ 40 മുതലുള്ള ഭാഗത്താണ് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ക്ലാസിഫിക്കേഷൻ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, നിറത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗുണം, ഈ ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് ഒരു മതപരമായ പദവിയല്ല, മറിച്ച് അതൊരു ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്താണ് ഒരു ബ്രാഹ്മണ ക്വാളിറ്റി എന്ന് പറയുന്നത്? ബ്രാഹ്മണൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സത്യസന്ധനായിരിക്കണം, ക്ഷമയുള്ള ആളായിരിക്കണം, വിശുദ്ധിയുള്ള ആളായിരിക്കണം, വിശ്വാസം, ദൈവവിശ്വാസമുള്ള ആളായിരിക്കണം. അങ്ങനെ ബ്രാഹ്മണൻ്റെ ക്വാളിറ്റീസ് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ബ്രാഹ്മണ മതമല്ല, മറിച്ച് ഭഗവത്ഗീതയിൽ വിവക്ഷിക്കുന്ന ശരിയായ ബ്രാഹ്മണ ക്വാളിറ്റി. ഇങ്ങനെയുള്ളവരാണ്, അതായത് ഒരു സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നവർ ഇവരാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ വളരെയധികം ആത്മനിയന്ത്രണമുള്ള മനുഷ്യരും വ്യക്തിശുദ്ധിയുള്ളവരും. ഈ പറയുന്ന ക്വാളിറ്റീസ് എന്ന് പറയുന്നത് നമ്മളേതെങ്കിലും യൂണിവേഴ്സിറ്റി പോയി പഠിച്ചുണ്ടാക്കുന്നതൊന്നുമല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഈ ക്വാളിറ്റികളൊന്നും തന്നെ, ഗുണങ്ങളും തന്നെ ഒരു വ്യക്തി എവിടെയെങ്കിലും പഠിച്ചെടുക്കുന്നതല്ല, മറിച്ച് അത് അയാളുടെ ജീവിതശൈലിയായിട്ട് തന്നെ ആയിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഈ തരത്തിലുള്ള ഗുണങ്ങളുള്ള മനുഷ്യരെ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും. കൂലിപ്പണിക്കാരുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും, അതുപോലെ തന്നെ പോലീസുകാരുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും, പല സ്ഥലത്തും നമുക്ക് ഈ ബ്രാഹ്മണ ക്വാളിറ്റിയുള്ള ആൾക്കാരെ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർ എത്തിപ്പെടേണ്ട മേഖലകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു നമ്മൾ മതങ്ങളെടുത്തു കഴിഞ്ഞാൽ ഈ മതങ്ങളുടെ തലപ്പത്ത് അവിടുത്തെ പുരോഹിതന്മാരായിട്ട് ഏത് മതമായാലും അവിടെ വരേണ്ടത് ബ്രാഹ്മണ ക്വാളിറ്റി ഉള്ളവരാണ്. ബ്രാഹ്മണ ക്വാളിറ്റി ഉള്ളവർ മാത്രമേ അവിടെ വരാവൂ. അതേപോലെ തന്നെ അധ്യാപകരാകുന്നവർ ബ്രാഹ്മണ ക്വാളിറ്റി ഉള്ളവരെ വരാവും, ഡോക്ടേഴ്സ് ആകുന്നവർ ബ്രാഹ്മണ ക്വാളിറ്റി ഉള്ളവരെ വരാവും. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ തൊഴിൽ മേഖലകളെ നമ്മൾ തരംതിരിച്ച് നോക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ, അതായത് ജീവിത മൂല്യങ്ങൾക്ക് വില നൽകുന്ന ആത്മനിയന്ത്രണമുള്ള, സമർപ്പണമുള്ള, ശാന്തതയുള്ള, ആ ഭഗവത്ഗീതയിലെ ആ പിന്നെ ബ്രാഹ്മണർക്കുള്ള ക്വാളിറ്റി നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയാൽ മതി, കൃത്യമായിട്ട് അവിടെ ആ ക്വാളിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. ഈ ക്വാളിറ്റികൾ ഉള്ളവർ വന്നെങ്കിൽ മാത്രമേ ഈ ജോലിക്ക് അതിൻ്റെ പൂർണ്ണത കിട്ടുകയുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവണം. അത് ഒരു സയന്റിഫിക്കിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് റിക്വയർമെൻ്റ് ആയിട്ട് തന്നെ ഗവൺമെൻറ് മാറ്റണം, ഇങ്ങനെയുള്ളവരെ മാത്രമേ ഇവിടെ വെക്കാവൂ. അപ്പോൾ അതൊരു അഭിനയമോ അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യമല്ല, മറിച്ച് അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടെത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ മാത്രമേ അവിടെ വിടാവൂ എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ചില മാതാപിതാക്കൾ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ചില വ്യക്തികൾ സ്വയം തീരുമാനിക്കുന്നതായിട്ടുണ്ട്, എൻ്റെ മകനെ ഒരു ഡോക്ടറാകണം. അവന് ഡോക്ടറാകാനുള്ള ക്വാളിറ്റി ഉണ്ടോ? അവൻ ആതുര സേവന രംഗം അവിടുത്തെ ഒരു പ്രവർത്തകനാകണം, ജനങ്ങളെ ആ രീതിയിൽ എനിക്ക് സേവിക്കണം എന്ന് അവന് ആഗ്രഹമുണ്ടോ, അവനതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നില്ല, മറിച്ച് ഒരു ഡോക്ടറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ ഒരു നല്ല സ്റ്റാറ്റസ് നൽകും. എൻ്റെ വീട്ടിലൊരു ഡോക്ടറുണ്ട്, അത്തരം വികലമായ ചിന്ത കൊണ്ട് ഡോക്ടറാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ പിടിച്ച് ഡോക്ടറാക്കിയാൽ എന്താകെ സംഭവിക്കുക നിങ്ങൾ തന്നെ ചിന്തിച്ചോ. അയാൾ ഡോക്ടറാകുന്നത് ഈ സമൂഹത്തിന് തന്നെ വലിയ ദ്രോഹമാണ്. ഒരു വ്യക്തി പോലീസ് ആകണമെന്നുണ്ടെങ്കിൽ വളരെയധികം ശാന്തനും മറ്റുള്ളവരോടൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ ഭയത്തോടെ പെരുമാറുകയും ഒരു നായ കടിക്കാൻ വന്നാൽ ഓടുകയുമൊക്കെ ചെയ്യുന്ന ഒരാളെ പിടിച്ച് പോലീസിൽ ചേർത്താൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ് ഈ ഗുണം എന്ന് പറയുന്നത്.
അപ്പോൾ ബ്രാഹ്മണ ക്വാളിറ്റി ഉള്ളവർ ആയിരിക്കേണ്ട മേഖലകളിൽ അവർ മാത്രമേ എത്തും. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്ഷത്രിയ ഗുണമാണ്. ക്ഷത്രിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല ധൈര്യം ഉണ്ടായിരിക്കണം, പരാക്രമശാലികളായിരിക്കണം, ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാനുള്ള തന്റേടം ഉണ്ടാവണം, നേതൃത്വ പാഠവും ഉണ്ടാവണം. അതിനെക്കുറിച്ചും അവിടെ അവരുടെ ക്വാളിറ്റീസ് വിവരിക്കുന്നുണ്ട്. ഇവർ ശോഭിക്കുന്നത് എപ്പോഴും ഭരണ മേഖലകളിലാണ്, ഭരണ രംഗങ്ങളിൽ. ഒരു ഭരണകർത്താവായിട്ടിരിക്കേണ്ടത് എപ്പോഴും ഒരു ക്ഷത്രിയനായിരിക്കണം. അവിടെ ബ്രാഹ്മണനിരുന്ന് ശരിയാവില്ല, അവിടെ ഒരിക്കലും ബ്രാഹ്മണൻ ശരിയാവില്ല. കാരണം അവരുടെ ഒരു ഭരണ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നല്ലതും മോശവും ഒക്കെ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക, ഒരുപാട് വൈതരണികളെ തരണം ചെയ്യേണ്ടി വരിക, അതിനൊക്കെയുള്ള ചങ്കൂറ്റവും അതിനൊക്കെയുള്ള മനസ്സും അതിനൊക്കെയുള്ള ഒരു താല്പര്യവും ഒക്കെ ഉള്ള ആൾക്കാർ വന്നെങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഭരണരംഗങ്ങളിൽ ഇവരെപ്പോലെയുള്ളവർ വേണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ആർമി, പോലീസ് ഈ വക മേഖലകളിലൊക്കെ പോകേണ്ടത് ക്ഷത്രിയ ഗുണമുള്ളവരാണ്. അതിന് ക്വാളിറ്റി ഉള്ളവർ പോയെങ്കിലേ ശരിയാവും. ഇപ്പം നമുക്കറിയാം ഒരു ക്രിമിനലിനെ പിടിക്കാൻ വേണ്ടി 5 പോലീസുകാരോ 10 പോലീസുകാരോ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കാതെ വരാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ക്ഷത്രിയ ഗുണമില്ല. ആ അവനുണ്ട്, കള്ളനുണ്ട്. എന്നാൽ ക്ഷത്രിയ ഗുണമുള്ള പോലീസുകാരനാണെങ്കിൽ അയാൾ ഒന്ന് മതി, ഒരാൾ രണ്ടുപേരെ പിടി. അപ്പോൾ ഈ വക കാര്യങ്ങൾക്കൊക്കെ ഉള്ള ആ ക്വാളിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തി. കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒക്കെ ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ വഴിയെങ്കിൽ എവിടെയും ജോലിക്ക് കയറാമെന്നുള്ള ഒരു സിറ്റുവേഷൻ. ഒരു അധ്യാപകനായിട്ട് ജോലി കയറുന്ന ആൾ, അയാൾക്ക് അധ്യാപന വൃത്തിയോട് താല്പര്യമുണ്ടോന്നുള്ള അയാൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം. കാര്യം സാറിൻ്റെ ജോലി കിട്ടി കഴിഞ്ഞാൽ സുഖമാണ്, പിന്നെ പെൻഷൻ കിട്ടും, അത് കിട്ടും, വരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു തൊഴിൽ എന്നുള്ള നിലയിൽ മാത്രമായിട്ടാണ് എല്ലാത്തിനും ഇന്നത്തെ കാലത്ത് അപ്രോച്ച് ചെയ്യുന്നത്. ആ തൊഴിൽ വേണ്ടതാണ്, പക്ഷെ ആ തൊഴിൽ ചെയ്യുന്നവന് അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യതയല്ല അവിടുത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോളേജിലോ സ്കൂളിലോ പോയി പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഇന്നത്തെ ക്വാളിറ്റി. ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ പഠിച്ചുകൊണ്ടോ കോളേജിൽ പഠിച്ചുകൊണ്ടോ ഒന്നും ആർക്കും ഈ നാച്ചുറലായിട്ടുള്ള ടാലൻസ് ഉണ്ടാവില്ല. അടുത്തതായിട്ടുള്ള ക്വാളിറ്റി ആയിട്ട് പറയുന്നത് വൈശ്യ ഗുണമാണ്. വൈശ്യ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാരം, കൃഷി, ഏതെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങാനുള്ള കഴിവ്, ഈ വക താല്പര്യമുള്ള ആൾക്കാരാണ് അത്തരം മേഖലകളിൽ പോകേണ്ടത്. ഒരു മാർക്കറ്റിങ്ങിൽ MBA എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ബിസിനസ്സുകാരനാകാൻ പറ്റില്ല. പുസ്തകത്തിൽ എഴുതിച്ചിരിക്കുന്ന തിയറിയല്ല റിയൽ ലൈഫിൽ സംഭവിക്കുന്നത്. ഒരുപാട് പേര് ഫെയിലാവുന്നു. പലരുടെ വിചാരം അവിടെ പോയി ഇന്ന കോളേജിൽ പോയി അതിൻ്റെ തത്വങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കത് സാധിക്കുമെന്ന്. സാധിക്കില്ല. ഒരു ബിസിനസ് തുടങ്ങി അത് വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ അതിന് ആ ഇൻബോണായിട്ടുള്ള അല്ലെങ്കിൽ ആ സ്വതസിദ്ധമായിട്ടുള്ള, ഞാൻ വടക്കേന്ത്യയിലെ കണ്ടിട്ടുണ്ട്, രണ്ടക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത കൊടീശ്വരന്മാരായിട്ടുള്ള ബിസിനസ്സുകാർ. വിദ്യാഭ്യാസത്തിനൊന്നും അവിടെ യാതൊരു റോളും ഇല്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിന് യാതൊരു റോളും അക്കാര്യത്തിൽ ഇല്ല. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമേ ഇല്ല. ബിസിനസ് തുടങ്ങാൻ, ബിസിനസ് നടത്താൻ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമല്ല വേണ്ടത്, മറിച്ച് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, സ്വാഭാവികമായിട്ടുള്ള ഒരു കഴിവ്. അപ്പോൾ അങ്ങനെയുള്ളവർ പോയി തുടങ്ങിയാൽ അത് വിജയിക്കും. അവർക്കറിയാം, അത് അവർക്ക് മാത്രം കൊടുക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഗുണം നമുക്കുണ്ടോ എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, നമുക്ക് ഒരു വൈശ്യ ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകില്ല, നമ്മൾ പോകരുത്, പൊട്ടുപോകും. നിങ്ങൾക്ക് മറ്റെന്തെല്ലാം ക്വാളിറ്റി ഉണ്ടെന്നിരിക്കും, ഒരുപാട് ക്വാളിറ്റികൾ ഉണ്ടായിരുന്നിരിക്കും. നിങ്ങളൊരു പക്ഷേ വളരെ വലിയൊരു സിനിമാ നടനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വളരെ വലിയൊരു രാഷ്ട്രീയക്കാരനായിരിക്കും, അതൊക്കെ വേറെയാണ്. നിങ്ങൾക്ക് ഈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാവൂ. ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റി ഉള്ളവർക്ക് മാത്രമേ കാണൂ, അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് പലയിടത്തൊക്കെ ചില കമ്പനികളിലൊക്കെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും, പിന്നെ ഫേമസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലോ ഒക്കെ കഴിവ് തെളിയിച്ച ആൾക്കാരെ കൊണ്ട് ബിസിനസ് സ്ഥാപനങ്ങളുടെ നേതൃസ്ഥാനത്ത് എത്തിയിട്ട് ആ കമ്പനി അടച്ചുപൂട്ടിപ്പോയിട്ടുള്ള പല എക്സാമ്പിൾസും എനിക്ക് നേരിട്ടറിയാവുന്നതായിട്ടുണ്ട്. അവിടെ വേണ്ടി അവിടെ ആ കസേരയിൽ ഇരിക്കേണ്ട ആള് പക്ക ബിസിനസ്സുകാരനായിരിക്കണം, വൈശ്യ ഗുണമുള്ള ആളായിരിക്കണം. ഏറ്റവും ഒടുവിലത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ശൂദ്രർക്കാണ്. ശൂദ്ര ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേൽപ്പറഞ്ഞ 3 ഗണങ്ങളിലും പെടാത്ത സാധാരണ മറ്റ് ജോലികളിൽ വ്യാപൃതരാകുന്നവർ. ഈ 3 ക്വാളിറ്റി ഉണ്ട്, അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, പിന്നെ വൈശ്യ കാറ്റഗറികളിൽ പെടാതെ വരുന്ന ബാക്കിയുള്ള ആൾക്കാരാണ് മറ്റ് ജോലികൾ. അവരാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിലെ ഏറ്റവും ഔന്നത്യമുള്ള തൊഴിൽ ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ജോലി ചെയ്യുന്നവരാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്നതും അങ്ങനെയുള്ളവരോടാണ്.
അവരാണ് ഒരു സമൂഹത്തിലേക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ മുമ്പോട്ട് സുഖമായിട്ട് നയിക്കാൻ ആവശ്യമായിട്ടുള്ള പണികൾ ജോലികൾ ചെയ്യുന്നവർ. അതിനാണ് ഏറ്റവും വലിയ മഹത്വം. മറ്റ് മൂന്നിനേക്കാളും മഹത്വം ഇതിന് വരുന്നത് എങ്ങനെയാണ്? കാര്യം ഇവരാണ് സമൂഹത്തിനെ മുമ്പോട്ട് നയിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ടെക്നീഷ്യൻ, നമ്മുടെ വീട്ടിലൊരു പിന്നെ ഫാൻ കേടായി അല്ലെന്നുണ്ടെ, ഒരു ഇലക്ട്രിക്കൽ പ്രശ്നമുണ്ട്, നമ്മൾ വിളിക്കുന്ന ടെക്നീഷ്യൻ അദ്ദേഹം ഈ നാലാമത്തെ കാറ്റഗറിയിൽപ്പെടുന്ന ആളാണ്. നമ്മളൊരു ചായക്കടയിൽ ചെന്നൊരു ചായ വാങ്ങി നമ്മൾ ചായ എടുത്ത് തരുന്ന ആൾ നാലാമത്തെ കാറ്റഗറിയിൽപ്പെടുന്ന ആൾ. അതുപോലെ ഒരുപാട് മേഖലയിൽ ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ടിരിക്കുന്ന ആൾ, ഒരു എഞ്ചിനീയർ, അങ്ങനെ പല ആൾക്കാർ, ഇവരെല്ലാവരും ഈ ലാസ്റ്റിൽ വരുന്ന ഈ കാറ്റഗറിയിൽ പെടുന്നവരാണ്. ഈ കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് മേൽ പറഞ്ഞ ക്വാളിറ്റികളൊന്നും ആവശ്യമില്ല, വേണ്ടതാണ്. എന്നാൽ ആ സ്ഥാനത്തേക്ക് ഇവിടെ നിന്ന് ഒരാളെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവിടെ അത് തളർന്നിട്ട് ഒരിക്കലും ആ ഒരു ഗുണമില്ലാത്തവർ അവിടെ ഇരിക്കാൻ പാടില്ല. എന്നാൽ നിർഭാഗ്യവശാൽ കഴിവുണ്ടായിട്ടും അല്ലെങ്കിൽ ഈ മേൽ പറഞ്ഞ ഏതെങ്കിലും ഗുണമുണ്ടായിട്ടും അവിടെ നിന്ന് എത്തിപ്പെടാനാവാതെ ഈ ചെറിയ ഏതെങ്കിലും ജോലികളിലൊക്കെ വ്യാപൃതരായിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെ കണ്ടെത്തി അവരെ ഒരു പക്ഷേ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലം സംഭവിച്ചിട്ടുണ്ട്. അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ ഉപയോഗിച്ചവരൊക്കെ വളരെ വലിയ രീതിയിൽ അവരെ കൊണ്ട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് പലയിടത്തും. അപ്പോൾ അങ്ങനെ അവരുടെ യഥാർത്ഥത്തിൽ അവർക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവരെ അതിനുപയോഗിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ചിന്തയിൽ വേണം നമ്മൾ നമ്മുടെ ജോലി തിരഞ്ഞെടുക്കേണ്ടത്, നമ്മുടെ കർമ്മമേഖല കണ്ടെത്തേണ്ടത്. നമ്മൾ ഈ നാല് കാറ്റഗറിയിൽ ഏതിൽപ്പെടും എന്നെല്ലാവരും ചിന്തിക്കണം. മുസ്ലിമും ചിന്തിക്കണം, ക്രിസ്ത്യാനിയും ചിന്തിക്കണം, ഹിന്ദുക്കളെങ്കിലും ചിന്തിക്കണം. ഹിന്ദുക്കൾ പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. അപ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥ ഗുണം കണ്ടെത്താനായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മേഖലയും കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ഒരു വൈശ്യനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിലെഴുത്ത് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വ്യാപാരമാണ് അല്ലെങ്കിൽ നമ്മൾ കൃഷിയാണ്, അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏതാണോ അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമുക്ക് ക്ഷത്രിയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മമേഖലയാണ്, അവിടെ അവരെ ശോഭിക്കും. അതുപോലെ തന്നെ ബ്രാഹ്മണ ഗുണമുള്ളവർ ചെയ്യേണ്ടത് അവർ ആയിരിക്കേണ്ട. ഈ ബ്രാഹ്മണ ഗുണം എന്ന് പറയുന്നതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, ഏറ്റവും കൂട്ടത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം എന്ന് പറഞ്ഞാൽ അവരാണ് മറ്റുള്ളവരെ നയിക്കുന്നവർ. നയിക്കുക എന്ന് പറഞ്ഞാൽ എന്തിലാണ്? ഭരണമല്ല, മറിച്ച് നന്മയിലും ഒരു സമൂഹത്തിലേക്ക് സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ, അതായത് അവരുടെ ലൈഫിൽ നിന്ന് തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതി. അപ്പോൾ ഈ ഒരു ചിന്ത എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു താളന്തിട്ടിലാണ് നമ്മുടെ സമൂഹത്തിലെ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണം എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരെ കുറിച്ച് ചിന്തിക്കുക, എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക. താങ്ക് യു.